യേശു കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. 34-ാം സങ്കീർത്തനം 18-ാമത്തെ തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ മന്ത്രം ഇതാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം തകർന്നവർക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കണം. നമ്മുടെ മനസ്സ് പലതരത്തിൽ നുറുങ്ങിയ മനസ്സാണ്. നമ്മുടെ മനസ്സ് പല കാരണങ്ങൾ കൊണ്ട് വേദനിക്കുന്ന മനസ്സാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഏറ്റുപറയാം: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം പറയാം: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. 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 കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ ഹൃദയം ഇന്ന് നുറുങ്ങിയിരിക്കുന്നത് എന്ന് ധ്യാനിക്കാം. എൻ്റെ മനസ്സ് പിടയുന്നത് ഏത് കാരണം കൊണ്ടാണ്? എൻ്റെ ചങ്കിൽ ഉള്ളിൽ നിന്ന് കുത്തുന്നത് പോലെയുള്ളൊരു വേദന രൂപപ്പെട്ടത് എപ്പോഴാണ്? ആരുടെ വേദനിപ്പിക്കുന്ന വാക്കാണ് എൻ്റെ ഉള്ളിൽ കിടന്ന് നീറുന്നത്? ആരുടെ വേദനിപ്പിക്കുന്ന പെരുമാറ്റമാണ് എൻ്റെ ഉള്ളിൽ ഒരു കനൽ പോലെ എരിയുന്നത്? ആരുടെ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഒരു മാരകായുധം കൊണ്ട് മുറിവെറ്റാൽ എന്നതുപോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് രക്തത്തുള്ളികൾ ഒഴുക്കുന്നത്? മൈ ഹാർട്ട് ബ്ലീഡ്സ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ജീവിത പങ്കാളിയുടെ മദ്യപാനം മൂലം ഹൃദയം നുറുങ്ങിയവരുണ്ട്. ജീവിത പങ്കാളിയുടെ സ്നേഹമില്ലാത്ത, കരുതലില്ലാത്ത പ്രവൃത്തികൾ ഒരു സ്നേഹവും കാണിക്കുന്നില്ല, സുഖമാണോ എന്ന് പോലും ചോദിക്കുന്നില്ല, ഒന്ന് ചേർത്ത് പിടിക്കുന്നില്ല, ചേർന്ന് നിൽക്കുന്നില്ല. ഹൃദയം നുറുങ്ങിയവരുണ്ട്. മാതാപിതാക്കൾ മൂലം ഹൃദയം നുറുങ്ങിയ മക്കളുണ്ട്.
എല്ലാറ്റിനും കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കൾ ഒരു പ്രോത്സാഹനവും ഒരഭിനന്ദന വാക്കും പറയാത്തവർ, കുറ്റപ്പെടുത്തലുകളും ചോദ്യം ചെയ്യലുകളും മാത്രം ചെയ്യുന്നവർ, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന പരാതികൾ, മാതാപിതാക്കൾ മൂലം ഹൃദയം നുറുങ്ങിയവർ, മക്കൾ മൂലം ഹൃദയം നുറുങ്ങിയവർ, മക്കൾ അന്വേഷിക്കുന്നില്ല, മക്കൾ ഫോൺ വിളിക്കുന്നില്ല, മക്കൾ കാണാൻ വരുന്നില്ല, കുറ്റപ്പെടുത്തലാണ് എല്ലാറ്റിലും, ദേഷ്യപ്പെടുന്നു, പരിഹസിക്കുന്നു, തള്ളിമാറ്റുന്നു, അവഗണിക്കുന്നു, മിണ്ടാതിരിക്കുന്ന പറഞ്ഞ് അടിച്ചിരുത്തുന്നു, മക്കൾ മൂലം ഹൃദയം നുറുങ്ങിയവരുണ്ട്. സഹോദരങ്ങൾ മൂലം ഹൃദയം നുറുങ്ങിയവരുണ്ട്. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു പറയാം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പത്ത് പ്രാവശ്യം പറയാം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. 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 ഹൃദയം കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് സഹോദരങ്ങൾ മൂലം ഹൃദയം നുറുങ്ങിയവരുണ്ട്. സഹോദരൻ സഹോദരി ഒരു സ്നേഹവുമില്ലാതെ ഒരു കരുതലില്ലാതെ പ്രവർത്തിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, ദുഷ്ടത പ്രവർത്തിക്കുന്നു. ഞാൻ വിചാരിച്ചതുപോലെയല്ല എന്നോട് പെരുമാറിയത്. ഞാൻ സഹോദരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ, ഞാൻ സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ വേണ്ടതുപോലെ പരിഗണിച്ചില്ല. ഹൃദയത്തിൽ മുറിവുണ്ട്. കുടുംബസ്വത്ത് ഭാഗം ചെയ്തപ്പോൾ എന്നോട് അന്യായമായി പെരുമാറി. ഒരു സഹോദരിയോടെന്നതുപോലെയല്ല, ഒരു സഹോദരനോടെന്നതുപോലെയല്ല അവർ സംസാരിച്ചത്, പ്രവർത്തിച്ചത്. ഞാൻ അവർക്ക് അന്യനായി, അന്യയായി. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു, കുറ്റപ്പെടുത്തി, പല കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ ഉള്ളിലെ നന്മ കാണാതെ അവർ എൻ്റെ നന്മയെപ്പോലും എൻ്റെ നല്ല ഉദ്ദേശത്തെപ്പോലും തിന്മയായി വ്യാഖ്യാനിച്ച് എന്നെ കൊച്ചാക്കി കാണിച്ചു. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ പരിഹാസപാത്രമായി മാറി. സഹോദരങ്ങളാൽ മുറിവേറ്റവരുണ്ട്, സഹപാഠികളാൽ സുഹൃത്തുക്കളാൽ മുറിവേറ്റവരുണ്ട്, അധ്യാപകരാൽ മുറിവേറ്റ വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥികളാൽ മുറിവേറ്റ അധ്യാപകരുണ്ട്. അയൽക്കാരാൽ മുറിവേറ്റവരുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കൂടെ ജോലി ചെയ്യുന്നവരുടെ തെറ്റായ നിലപാടുകൾ മൂലം മുറിവേറ്റവരുണ്ട്. സ്വന്തം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മൂലം, ഓവർ തിങ്കിങ് മൂലം, ധാർഷ്ട്യം മൂലം, സ്വയം ധിക്കാരം മൂലമൊക്കെ
ഉറിവേറ്റവരുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പത്ത് പ്രാവശ്യം പറയാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. 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 കണ്ണുകൾ അടച്ച്, കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച്, കുഞ്ഞേ, ഇന്ന് നിന്റെ ദൈവം തൻ്റെ ആലയത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് നിന്റെ നുറുങ്ങിയ ഹൃദയത്തെ, നിന്റെ മുറിവുള്ള ഹൃദയത്തെ സുഖപ്പെടുത്താനാണ്. നിന്റെ ഭാരമുള്ള ഹൃദയത്തിൽ നിന്ന് ഭാരമെടുത്തു മാറ്റാനാണ്. നിന്നെ സ്വതന്ത്രനാക്കാനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് വെറുതെ നിന്റെ നുറുങ്ങിയ അവസ്ഥ കാണാൻ വേണ്ടിയല്ല, ആ നുറുങ്ങിയ അവസ്ഥയെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. അതുകൊണ്ട് കർത്താവ് തരുന്ന സൗഖ്യം നീ നിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. സൗഖ്യപ്പെടാൻ വേണ്ടി നീ നിന്റെ ഹൃദയത്തെ ഈശോയെ ഏൽപ്പിക്കുക. Entrust your heart to the Lord. നിന്റെ ഹൃദയത്തെ നീ പിടിച്ചു വെക്കാതെ അവന്റെ മുൻപിൽ നിന്നെ തന്നെ തുറന്നുകൊടുത്ത് നിന്റെ മുറിവുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുക. നീ നുറുങ്ങിക്കിടക്കുന്ന ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് അവനോട് പറയുക. കൊണ്ടുവന്ന ഭാരമൊന്നും കൊണ്ടുവന്ന മുറിവുകളൊന്നും നീ തിരികെ കൊണ്ടുപോകരുത്. കൊണ്ടുവന്ന ഭാരവും വേദനയും മുറിവും ആകുലതയും ആശങ്കകളും അലിവുള്ള ഹൃദയമുള്ളവന്റെ കരങ്ങളിൽ അവന്റെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നിന്റെ നുറുങ്ങിയ ഹൃദയം കൂടിച്ചേർന്ന ഹൃദയമായി മാറും. ഭാരമുള്ള ഹൃദയത്തിൽ നിന്ന് ഭാരമില്ലാത്ത ഹൃദയമായി മാറും. മുറിവുള്ള ഹൃദയത്തിന് സൗഖ്യമുണ്ടാകും. മുറിവുണ്ടായതിൻ്റെ ഒരു പാടുപോലും കാണാത്ത വിധത്തിൽ അവൻ നിന്നെ സുഖപ്പെടുത്തും. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് നിറഞ്ഞ മനസ്സോടെ പറയാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. 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 ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ഹൃദയമാക്കണേ. ഹൃദയത്തെ നിൻ ഹൃദയം ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ദൈവ
സ്നേഹം നിറഞ്ഞു നിൽക്കും ഹൃദയമാക്കണേ ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ദൈവ സ്നേഹം നിറഞ്ഞു നിൽക്കും ഹൃദയമാക്കണേ ഹല്ലേലൂയ കുഞ്ഞേ നിന്റെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയം പോലെ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയമായി മാറാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ആരാധന നിന്റെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിജ്വാലയുള്ള ഹൃദയമാക്കണമേ ഈശോയേ കരുണാമയനേ സ്നേഹസാഗരമേ ചൊല്ലി വിളിക്കുന്നു ഈശോയേ ഹൃദയത്തോടെ വിളിക്കുന്നു പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ദൈവ സ്നേഹം നിറഞ്ഞു നിൽക്കും ഹൃദയമാക്കണേ ഹൃദയം പോലെ ദൈവ സ്നേഹം നിറഞ്ഞു ഹൃദയമാക്കണേ യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ദൈവപ്രീതി മാത്രം തേടും ഹൃദയമാക്കണേ ഹൃദയത്തിൽ ഹൃദയം പോലെ ദൈവ സ്നേഹം നിറഞ്ഞു നിൽക്കും ഹൃദയമാക്കണേ യേശുവേ ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ദൈവപ്രീതി മാത്രം തേടും ഹൃദയമാക്കണേ ഹൃദയം പോലെ ദൈവപ്രീതി മാത്രം തേടും ഹൃദയമാക്കണേ ഹല്ലേലൂയ കാരുണ്യവാനായ പിതാവേ എന്റെ ഹൃദയത്തെ ദൈവപ്രീതി മാത്രം തേടുന്ന ഒരു ഹൃദയമാക്കി മാറ്റണമേ ഈശോയെ നീ എപ്പോഴും അന്വേഷിച്ചത് എങ്ങനെ പിതാവിനെ പ്രീതിപ്പെടുത്താമെന്നാണല്ലോ ഈശോയെ നിന്റെ ചിന്ത മുഴുവൻ എപ്രകാരം പിതാവിനെ പ്രീതിപ്പെടുത്താം എന്നതായിരുന്നതുപോലെ എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ വാക്കുകളിൽ എൻ്റെ ചിന്തകളിൽ എൻ്റെ ആഗ്രഹങ്ങളിൽ എൻ്റെ നിലപാടുകളിൽ ദൈവപ്രീതി തേടാൻ മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല ലോകത്തെ പ്രീതിപ്പെടുത്താനല്ല എന്നെ തന്നെ പ്രീതിപ്പെടുത്താനല്ല ദൈവമേ നിന്നെ പ്രീതിപ്പെടുത്താൻ അത് തേടാൻ അതന്വേഷിക്കാൻ എനിക്ക് കൃപ നൽകണമേ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ദൈവപ്രീതി മാത്രം തേടും ഹൃദയമാക്കണേ ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ദൈവപ്രീതി മാത്രം തേടും ഹൃദയമാക്കണേ യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ദൈവപ്രീതി മാത്രം തേടും ഹൃദയമാക്കണേ യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃദയം
ഹൃദയം പോലെ ദൈവപ്രീതി മാത്രം തേടും ഹൃദയമാക്കണം. ആരാധന 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 സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഈശോയുടെ ഹൃദയം ഈ ലോകസുഖങ്ങളെ പരിത്യജിച്ച ഹൃദയമായിരുന്നു. ഈശോയെ എന്റെ ഹൃദയം ഈ ലോകത്തിന്റെ സുഖങ്ങളെ സുഖലോലുപതകളെ മോഹങ്ങളെ സുഖഭോഗങ്ങളെ പരിത്യജിക്കുന്ന വേണ്ടായെന്ന് വയ്ക്കുന്ന ഒരു ഹൃദയമാക്കി മാറ്റണമേ. ലോകം വെച്ചു നീട്ടുന്ന സുഖങ്ങൾക്ക് പിറകെ ലോകം വെച്ചു നീട്ടുന്ന അപ്പകർഷണങ്ങൾക്ക് പിറകെ ലോകം വെച്ചു നീട്ടുന്ന പ്രശസ്തിക്ക് പിറകെ അധികാരത്തിന് പിറകെ പായുന്ന ഒരാളാകാതെ ഈ ലോകമോഹങ്ങൾ ത്യജിക്കുന്ന എൻ്റെ ഹൃദയം പോലെ ഒരു ഹൃദയം. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ദൈവസ്നേഹത്തെ പ്രതി പരസ്നേഹത്തെ പ്രതി വേണ്ട എന്ന് വയ്ക്കാൻ കഴിയുന്ന ഒരു ഹൃദയമാക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, സ്വയം പരിത്യജിക്കുവാനുള്ള കൃപയാചിച്ചുകൊണ്ട് വിളിക്കുന്നു. ലോകത്തിന്റെ സുഖമോഹങ്ങളെ പരിത്യജിച്ച് വിളിക്കുന്നു. കർത്താവിനെ പ്രതി സഹിക്കാനുള്ള കൃപയാചിച്ചുകൊണ്ട് വിളിക്കുന്നു. ജീവിതത്തിലെ അസൗകര്യങ്ങളെ നഷ്ടങ്ങളെ ദൈവസ്നേഹത്തെ പ്രതി ഏറ്റെടുക്കാനായി ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കുന്നു. ഈശോയുടെ പ്രീതി മാത്രം അന്വേഷിച്ച് ജീവിക്കാനുള്ള ഒരു കൃപ യാചിച്ചുകൊണ്ട് വിളിക്കുന്നു. ആത്മപരിത്യാഗത്തിന്റെ വരം യാചിച്ചുകൊണ്ട് വിളിക്കുന്നു. യേശുവേ, എൻ ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ലോകസുഖങ്ങൾ ത്യജിച്ചിടുന്ന ഹൃദയമാക്കണേ. യേശുവേ, എൻ ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ലോകസുഖങ്ങൾ ത്യജിച്ചിടുന്ന ഹൃദയമാക്കണേ. യേശുവേ, എൻ ഹൃദയത്തെ നിൻ ഹൃദയം പോലെ ലോകസുഖങ്ങൾ ത്യജിച്ചിടുന്ന ഹൃദയമാക്കണേ. ആരാധന 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 പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നു, സർവശക്തിയോടും കൂടെ വിളിക്കുന്നു. ഈശോയുടെ ഹൃദയം തന്നെ തന്നെ താഴ്ത്തിയ ഹൃദയമാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. തന്നെ തന്നെ താഴ്ത്തിയ കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തിയ ഈശോ പറഞ്ഞു, വലിയവനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെറിയവനാകുക, നിങ്ങൾ ദാസരാവുക. ഈശോയുടെ മനസ്സ് ഒരു ദാസന്റെ മനോഭാവമുള്ള മനസ്സായിരുന്നു. തന്നെ തന്നെ താഴ്ത്താൻ മനസ്സുള്ള ഈശോയുടെ ഹൃദയം, എല്ലാവരും തന്നെ തന്നെ പൊക്കാൻ ഓടി നടക്കുന്ന ലോകത്ത്
തന്നെ തന്നെ താഴ്ത്താൻ മനസ്സുള്ള ഈശോയുടെ ഹൃദയം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ എൻ ഹൃദയത്തിൽ നിൻ ഹൃദയം പോലെ തന്നെ തന്നെ താഴ്ത്തിടുന്ന ഹൃദയമാക്കണേ, ഹൃദയത്തിൽ ഹൃദയം പോലെ തന്നെ തന്നെ താഴ്ത്തിടുന്ന ഹൃദയമാക്കണേ. യേശുവേ എൻ ഹൃദയത്തിൽ നിൻ ഹൃദയം പോലെ തന്നെ തന്നെ താഴ്ത്തിടുന്ന ഹൃദയമാക്കണേ, ഹൃദയത്തിൽ ഹൃദയം പോലെ തന്നെ തന്നെ താഴ്ത്തിടുന്ന ഹൃദയമാക്കണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, ഹൃദയം തുറന്ന് സ്തുതിക്കുന്നു. കുഞ്ഞെ, നിന്റെ ഹൃദയത്തിന് ഒരു രൂപാന്തരീകരണം സംഭവിക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം ജ്വലിച്ചെറിയട്ടെ. നിന്റെ ഹൃദയം ലോകസുഖങ്ങൾ പരിത്യജിക്കുന്ന ഒരു ഹൃദയമായി മാറട്ടെ. നിന്റെ ഹൃദയം ഭയം താഴ്ത്തുന്ന ഹൃദയമായി മാറട്ടെ. നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്തോഷം അന്വേഷിക്കുന്ന ഒരു ഹൃദയമായി മാറട്ടെ. നിന്റെ ഹൃദയം സ്വർഗത്തിൻ്റെ അഗ്നി ജ്വലിക്കുന്ന ഹൃദയമായി മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജ്വലിക്കുന്ന ഹൃദയമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജ്വലിക്കുന്ന സ്വർഗത്തിന്റെ അഗ്നിയുള്ള ഹൃദയമായി മാറട്ടെ. സ്വർഗത്തിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു ഹൃദയമായി നിന്റെ ഹൃദയം മാറട്ടെ. നിന്റെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടട്ടെ. നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള, ഭാവിയെ കുറിച്ചുള്ള നിന്റെ സ്വപ്നങ്ങൾ സ്വർഗീയമായ ഡയറക്ഷനുള്ള സ്വപ്നങ്ങളായി മാറട്ടെ. നിത്യതയെ കുറിച്ചുള്ള സ്വപ്നമുള്ള ഒരു ഹൃദയമുണ്ടാകട്ടെ. നിന്റെ ഹൃദയം, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ ചിന്തകൾ സ്വർഗത്തിലേക്ക് കുഞ്ഞെ ഉയരട്ടെ. അല്ലേ, ജീവിതാന്ത്യത്തെ കുറിച്ച് ഓർമ്മ വേണമെന്ന് വചനം പഠിപ്പിക്കുന്നു. അല്ലേ, എങ്കിൽ നീ പാപം ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് യേശുവേ എൻ ഹൃദയത്തിൽ നിൻ ഹൃദയം പോലെ സ്വർഗത്തിൻ്റെ അഗ്നി ജ്വലിക്കും ഹൃദയമാക്കണേ. യേശുവേ എൻ ഹൃദയത്തിൽ നിൻ ഹൃദയം പോലെ സ്വർഗത്തിൻ്റെ അഗ്നി ജ്വലിക്കും ഹൃദയമാക്കണേ. യേശുവേ എൻ ഹൃദയത്തിൽ നിൻ ഹൃദയം പോലെ സ്വർഗത്തിൻ്റെ അഗ്നി ജ്വലിക്കും ഹൃദയമാക്കണേ. ഹൃദയത്തിൽ നിൻ ഹൃദയം പോലെ സ്വർഗത്തിൻ്റെ അഗ്നി ജ്വലിക്കും ഹൃദയമാക്കണേ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ.